एक पॉजिटिव पहलू है लेकिन इससे जुड़ी नेगेटिव बातें भी उतनी ही चिंता का विषय പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഒരേ സമയത്ത് തന്നെ ഈ നൂറ്റാണ്ടിനെ നയിക്കാനും നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന എന്ന് പറയുന്നത് ഇത് ഭീകരവാദികളുടെ കൈകളിലേക്ക് എഐ ടെക്നോളജി എത്തിയാൽ അത് ഗ്ലോബലി തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് കാരണമാകും ഗ്ലോബൽ സെക്യൂരിറ്റിക്ക് തന്നെ ഭീഷണിയാകും അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ എ ആയി ഉപയോഗിക്കുന്നതിൽ ഒരു ആഗോള തലത്തിൽ തന്നെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ആവശ്യമാണെന്നാണ് പ്രധാനമന്ത്രി പറയാനായിട്ട് ശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആശങ്കകൾ വളരെ പ്രസക്തമാണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ മനുഷ്യരാശിയുടെ മുന്നിൽ ഒരേ സമയത്ത് ഒരു പുതിയ ലോകത്തിൻ്റെ ഒരു പുതിയ ഉയർച്ചയുടെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വലിയ അപകടം ക്ഷണിച്ചു വരുത്താൻ കഴിയുന്ന ഒന്നുമാണ് ആണവായുധത്തെക്കാൾ അപകടകരമായി മാറാവുന്ന ഒന്നുമാണ് പക്ഷേ എങ്ങനെയാണ് എ ഐ ടെക്നോളജിയുടെ വളർച്ചയെ മനുഷ്യരാശിക്ക് തടയാൻ സാധിക്കുക എ ഐ ടെക്നോളജി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യം തീരുമാനമെടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒന്നല്ല ഒരു സ്വകാര്യ കമ്പനിയോ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളോ വിചാരിച്ചാൽ പോലും നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ പല എ ടൂൾസും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ വ്യക്തികൾക്ക് പോലും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണിത് ആ ടെക്നോളജി തീർച്ചയായിട്ടും ഭാവിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ കുറേ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കരാറൊക്കെ ഉണ്ടാക്കി എ ഉപയോഗത്തെ നിയന്ത്രിക്കാമെന്ന് വിചാരിച്ചാലും ഇതിലുൾപ്പെടാതെയും ചില രാജ്യങ്ങൾ മാറി നിൽക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള പല രാജ്യങ്ങളും ഇന്നുണ്ട് അതിലൊന്ന് ചൈനയാണ് ദൗർഭാഗ്യവശാൽ രണ്ട് അമേരിക്കയുമാണ് കാരണം ഈ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ എ ഐ ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ രാജ്യങ്ങൾ മാത്രമല്ല റഷ്യയും ചില യൂറോപ്യൻ രാജ്യങ്ങളും പോലും അതിനകത്ത് ഫ്രാൻസും യു കെയും ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങളുണ്ട് അതിനൊക്കെ ഒപ്പം തന്നെ തുർക്കിയും ജപ്പാനും ഉത്തര കൊറിയം പോലെയുള്ള രാജ്യങ്ങൾ പോലും എ ഐ ടെക്നോളജിയുടെ പുറകിലാണ് അപ്പോൾ ലോകത്തെ ചെറുതും വലുതുമായ പല രാജ്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ശ്രമിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ ശക്തി നേടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോക സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഉദാഹരണത്തിന് ഇന്ന് അമേരിക്കയും റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ശക്തമായ രാജ്യങ്ങളായി മാറുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ആണവായുധമാണ് ഒപ്പം ഈ രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് അത്യാധുനികമായ ആയുധങ്ങളാണ് എന്നാൽ അതിനേക്കാൾ അപകടകരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയുധങ്ങളോ ആർട്ടിഫിഷ്യൽ ടൂൾസോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റോബോട്ടുകളോ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പല രാജ്യങ്ങളും ഇന്ന് പരിശ്രമിക്കുന്നുണ്ട് അതിലവർ വിജയിക്കുകയാണെങ്കിൽ ഇന്നത്തെ ശക്തമായ രാജ്യങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ ദുർബലമായി മാറാനുള്ള വലിയ സാധ്യതകളുണ്ട് കാരണം എ ഐ ടെക്നോളജി ഈ ഒരു സാഗരം പോലെയാണ് അതിന് അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിധിയൊന്നുമില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു ബാരിയർ ആർക്കും സെറ്റ് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ അനന്തമായി കിടക്കുകയാണ് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്കും ഡെവലപ്പ് ചെയ്യാം ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള ലോകത്തെ ഒരു പത്ത് നൂറ് രാജ്യങ്ങൾ അല്ലെങ്കിൽ പത്ത് നൂറ്റമ്പത് രാജ്യങ്ങൾ ചേർന്നൊരു എടുക്കുകയാണ് ഈ ഉപയോഗം നിയന്ത്രിക്കാമെന്ന് പക്ഷെ അപ്പോഴും ഈ രാജ്യങ്ങളിലുള്ള ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിട്ട് ഈ രാജ്യങ്ങൾക്കെതിരെയും മനുഷ്യ സമൂഹത്തിനെതിരെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഒരുപക്ഷെ പറയാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ എ ഐയുടെ ദുരുപയോഗത്തെ നിയന്ത്രിക്കാൻ ഒരു ശക്തമായ സംവിധാനം വേണമെന്നാണ് പ്രധാനമന്ത്രി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എ ഐയുടെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് തടയാൻ പറ്റില്ല തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ തുടർന്നും വളർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതൊരുപക്ഷേ നാളെ മനുഷ്യനും മുകളിൽ വളരും അതിന് പല കാരണങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് ഈ വീഡിയോയിൽ പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മനുഷ്യന്റെ പരിമിതികളെ മറികടക്കാൻ തീർച്ചയായിട്ടും എ ഐക്ക് സാധിക്കും മനുഷ്യന്റെ അത്രയും ഇൻ്റലിജന്റ് ആകണമെന്നില്ല പക്ഷെ നമുക്ക് കുറേ പരിമിതികളുണ്ട് നമ്മൾ ഇന്റലിജൻ്റ് ആണെങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളെ മറികടക്കാൻ എ ഐ ടെക്നോളജിക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും ദോഷവും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയെ ദുരുപയോഗം ചെയ്യാൻ ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ശക്തികളോ രാജ്യങ്ങളോ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഐക്യം ആവശ്യമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു സംവിധാനം ആവശ്യമാണ് പ്രധാനമന്ത്രി ആഗോള തലത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അത് തന്നെയാണ് അതായത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദി ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റുകൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്കറിയാം ഡീപ് ഫേക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നതൊക്കെ തീർച്ചയായും നമുക്ക് നിയന്ത്രിക്കാൻ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഇന്റർനെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും അതിനെ മറികടക്കാനുള്ള വഴികളുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡീ ഫേക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അവയെ പരിമിതികളിൽ നിർത്തിയാൽ തന്നെ അത്തരം പ്ലാറ്റ്ഫോമുകൾ മറ്റ് ശക്തികൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഇന്റർനെറ്റ് എത്രയൊക്കെ നമ്മൾ സുരക്ഷിതമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കാണുന്ന ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് അതിലും എത്രയോ വലുതാണ് ഡാർക്ക് വെബും ഡീപ്പ് വെബും എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികൾ നടക്കുന്നത് ഒരു നമ്മുടെ പൊതുവെ സമൂഹത്തിൽ നടക്കുന്നതിൻ്റെ പതിന്മടങ്ങ് പതിനായിരക്കണക്കിന് മടങ്ങ് കുറ്റകൃത്യങ്ങളും ഇടപാടുകളും നടക്കുന്നത് ഈ പറയുന്ന ഡാർക്ക് വെബിലും ഡീപ്പ് ഒക്കെയാണ് അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു വലിയ നെഗറ്റീവ് ഇൻ്റർനെറ്റിലുണ്ട് അതിനേക്കാൾ അപകടമാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാരണം അത് അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ലോകരാജ്യങ്ങൾ കാണേണ്ട ഒന്നുകൂടിയാണ് എ ടെക്നോളജി എന്ന് പറയുന്നത് കാരണം ദുരുപയോഗം ചെയ്യുന്ന ശക്തികളെ കണ്ടെത്താനും നിയമപരമായിട്ട് അവരെ തടയാനും ലോകരാജ്യങ്ങൾക്ക് സാധിക്കണം മുളയിലേന്നുള്ളാൻ സാധിക്കണം അല്ലാത്ത പക്ഷം അത് കൈവിട്ടു പോയാൽ ലോകത്തിന് ഭീഷണിയാണ് അത് ഇന്ത്യക്കെന്നോ അമേരിക്കയ്ക്കെന്നോ ചൈനയ്ക്കെന്നോ അല്ല ലോകത്തിനും മനുഷ്യരാശിക്കും അത് ഭീഷണിയായിട്ട് മാറും കാരണം അത്രത്തോളം അപകടകരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു കാര്യം ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഒരുപാട് സമയം വേണം എ ആയിക്ക് അങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല നമ്മൾ ആണ് നമ്മളാണ് ഏ ഐ ഉണ്ടാക്കിയത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് കുറെ പരിമിതികളുണ്ട് ആ പരിമിതികളെ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ചാണ് മറികടക്കുന്നത് ലളിതമായി പറഞ്ഞാൽ നമുക്കൊരു മൂവായിരം ഒന്നും കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല പറ്റുമോ മൂവായിരം പേരുടെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ ഫീഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വയ്ക്കാൻ നമുക്ക് പറ്റില്ല പകരം നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് അതിലെ കോൺടാക്റ്റിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് നമ്മൾ അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ആ പരിമിതിയെ മറികടക്കാൻ മൊബൈൽ ഫോൺ നമ്മളെ സഹായിക്കുന്നു നമുക്ക് അതിവേഗത്തിൽ ഓടാൻ പറ്റില്ല പരിമിതിയുണ്ട് അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്നത് കാറുകളാണ് അല്ലെങ്കിൽ വാഹനങ്ങളാണല്ലേ ഈ വാഹനങ്ങൾ കണ്ടുപിടിച്ചത് മനുഷ്യനാണ് പക്ഷെ ആ വാഹനങ്ങളെ പോലെ വേഗത്തിൽ ഓടാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ആ പരിമിതിയാണ് വാഹനങ്ങൾ എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിലൂടെ നമ്മൾ മറികടക്കുന്നത് നമുക്ക് പറക്കാൻ ചിറകുകളില്ല നമുക്ക് പറക്കാനും പറ്റില്ല പക്ഷെ ആകാശത്തു കൂടെ പറക്കുന്നതിന് പകരം സഞ്ചരിക്കാനുള്ള ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചു അതാണ് വിമാനങ്ങൾ ഇന്ന് പറക്കുന്ന ടെക്നോളജി ഉണ്ട് കേട്ടോ പറക്കുന്ന യന്ത്രങ്ങളുടെ സഹായത്തോടെ പറക്കാനും പറ്റും ഒരു വ്യക്തിക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ പരിമിതികളെ നമ്മൾ പല കണ്ടുപിടുത്തങ്ങളും കൊണ്ടാണ് മറികടക്കുന്നത് കമ്പ്യൂട്ടറുകളും അങ്ങനെയാണ് നമുക്ക് പല കണക്കുകളും കൂട്ടാൻ വളരെ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ മറികടക്കാൻ പല ഉപകരണങ്ങളും കണ്ടുപിടിച്ചു കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിച്ചു നമ്മൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് വളരെ ആയിട്ടുള്ള ചില ആളുകളാണ് ഈ കമ്പ്യൂട്ടറുകളെയും അല്ലെങ്കിൽ ഇത്തരം ഗാഡ്ജറ്റുകളെയും ഒക്കെ ചലഞ്ച് ചെയ്യുന്നത് നമ്മൾ നോക്കൂ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ എല്ലാവരും ഒരു ഐസക് ന്യൂട്ടനോ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റിനോ ഒന്നും അല്ല അപ്പോൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ നമുക്കിടയിൽ കുറവാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പരിമിതികളെ പക്ഷേ എ ഐ ടെക്നോളജിക്ക് മറികടക്കാൻ പറ്റും കാരണം നമ്മൾ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ എ ഐയുടെ പ്രത്യേകത നമ്മൾ ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താനും ഓർമ്മിച്ച് വയ്ക്കാനും കൃത്യമായിട്ട് സൂക്ഷിച്ച് അത് ഉപയോഗിച്ച് പ്രവർത്തിക്കാനുമൊക്കെ നമ്മളെക്കാൾ എളുപ്പത്തിൽ അവർക്ക് സാധിക്കുമെന്നതാണ് നമ്മുടെ തലച്ചോറിന് പരിമിതികളുമുണ്ട് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരുപക്ഷെ ചിന്തിക്കാൻ പരിമിതികളുണ്ടെങ്കിലും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പരിമിതികളില്ല എന്നതാണ് അവയെ ഏറ്റവും അപകടകരമാക്കി മാറ്റുന്നത് നമ്മളൊരു റോബോട്ടിനെ വെച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കുന്നത് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മളതിനെ വളരെ മോശം പ്രവൃത്തികൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തെടുത്താൽ ആ പ്രവൃത്തികൾ അത് നമ്മളെക്കാൾ വെടിപ്പായിട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിന് അപകടകരമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം ഭാവിയിൽ വലിയ വെല്ലുവിളിയാണ് മനുഷ്യ സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് നരേന്ദ്രമോദി നൽകുന്ന മുന്നറിയിപ്പും അത് തന്നെയാണ് എന്തായാലും ലോകം വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയത്തെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം